ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിലെ മുത്തൂലിക്കാവലിയിൽ അപകടങ്ങൾ പതിവാകുന്നു. തിരക്കേറിയ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകളോ ബോർഡുകളോ ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. മേവട പള്ളിക്കത്തോട് ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ തിരിയുന്ന ഭാഗത്ത് ഡിവൈഡറുകളുടെ വീതി കൂടുതലും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ മുത്തൂലിക്കവലയിൽ അപകടങ്ങൾ പതിവാവുകയാണ്. പ്രധാന കവലയായ ഇവിടെ ദിശാബോർഡുകളോ സിഗ്നൽ ലൈറ്റുകളോ ഇല്ലാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് ദിവസേന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് വന്നു പോകുന്നത്. പാലായിൽ നിന്ന് കോട്ടയത്തിന് പോകുന്ന ബസ്സുകൾ ജംഗ്ഷന് സമീപം നിർത്തുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. കൂടാതെ ഇത് ഗതാഗത തടസ്സത്തിനും ഇടയാക്കുന്നുണ്ട്. ഇവിടെ 100 മീറ്റർ മാറി ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടെങ്കിലും ബസ്സുകൾ ഇവിടെ നിർത്താറില്ല. ജംഗ്ഷന് നടുവിലൂടെ യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നതും അപകടത്തിന് കാരണമാവുകയാണ്. രാത്രികാലങ്ങളിൽ നിരവധി വാഹനങ്ങൾ ഇവിടെ ഡിവൈഡറിൽ ഇടിച്ചു കയറി മറിയുന്നുണ്ട്. ഇവിടെ ഡിവൈഡറുകൾ ഉണ്ട് എന്ന മുന്നറിയിപ്പ് ബോർഡും ഇല്ല. ഡിവൈഡറിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു. ജംഗ്ഷനിലെ ഉയരവിളക്കുകൾ കത്തുന്നുമില്ല. കോട്ടയത്തിന് പോകുന്ന ബസ്സുകൾ കൃത്യമായും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിർത്തി ആളുകളെ കയറ്റണമെന്നും ജംഗ്ഷനിലെ ഡിവൈഡറിന്റെ വീതി കുറയ്ക്കണമെന്നും ആവശ്യം ശക്തമാവുകയാണ്. ഇപ്പോഴുള്ള ഡിവൈഡറിന്റെ വീതി കുറച്ചാൽ 2 മീറ്ററോളം വീതി കൂടുതൽ കിട്ടും. എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഉണ്ടാവണമെന്നും ഇവിടുത്തെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും ആവശ്യപ്പെടുന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.